ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ഫ്രൂട്ട് പ്ലക്കറാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത് റംബൂട്ടാൻ പറിക്കാനായിരുന്നു. അപ്പോൾ റംബൂട്ടാൻ പറിക്കുന്നത്, റംബൂട്ടാൻ കുറച്ച് ചെറുതായ കാരണം നമുക്ക് അതിനനുസരിച്ച് ബോട്ടിലിൻ്റെ സൈസ് ചെറുതാക്കാം. നമുക്കിപ്പോൾ മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ലാർജ് ബോട്ടിൽസ് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന ബോട്ടിൽ ഇതാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റിക്കും വേണം. അപ്പോൾ സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് സ്റ്റിക്ക് ആ ബോട്ടിലിൻ്റെ അകത്തേക്ക് കയറ്റണം, ആ ടോപ്പിൻ്റെ വഴി കൂടെ കയറ്റണം. അതിന് നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുക, അടിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം, അടിയിലൊന്നും ചെയ്യരുത്. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുക അതുപോലത്തെ ഷേപ്പിൽ. പിന്നെ നമുക്ക് സെലോ ടേപ്പ് വെച്ച് ഇങ്ങനെ നന്നായിട്ട് ചെയ്യാം. അല്ലാത്തവർക്ക് അവിടെ ബോട്ടിലിൽ അവിടെ ഒരു സ്മോൾ ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ആണി വെച്ച് നെയിൽ വെച്ച് ഡ്രിൽ ചെയ്യാം. അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഞാൻ സെലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ആയിട്ട് ഞാൻ സെലോ ടേപ്പ് നല്ല സ്ട്രോങ് ആക്കിയിട്ട് ഞാൻ കുറച്ച് റോപ്പ് വെച്ച് ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ ഈ സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുമാത്രമല്ല സെലോ ടേപ്പ് വെച്ച് കുറച്ച് നേരം. സോ ഗൈസ്, ഞാനിത് ട്രൈ ചെയ്തു, ഇത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഈ ഫ്രൂട്ട് പ്ലക്കർ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും ബൈ. സോ ഗൈസ്, അതിൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ.